വിജയ ഹസാരെ ട്രോഫിയിൽ കേരളവും ഒഡീഷയും തമ്മിലുള്ള മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത കേരളമാവട്ടെ 34 ഓവറിൽ നിന്ന് 152 റൺസിന് 5 വിക്കറ്റാണ് കേരള ടീമിന് നഷ്ടമായിട്ടുള്ളത്. കേരള ടോപ്പ് ഓർഡർ താരം മുഹമ്മദ് അസ്രുദ്ദീൻ 16 പന്തിൽ നിന്നും 12 റൺസെടുത്ത് പുറത്തായപ്പോൾ മറു ഓപ്പണറായിട്ടുള്ള റോഹനസ് കുന്നുമൽ 29 പന്തിൽ നിന്നും 17 റൺസെടുത്താണ് പുറത്തായത്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ 21 പന്തിൽ നിന്നും 15 റൺസെടുത്ത് പുറത്തായപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സച്ചിൻ ബേബി ആവട്ടെ 29 പന്തിൽ നിന്നും 2 റൺസെടുത്താണ് പുറത്തായത്. വിഷ്ണു വിനോദ് ആവട്ടെ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. താരം 54 പന്തിൽ നിന്നും 65 റൺസെടുത്ത് പുറത്താതെ നിൽക്കുന്നുണ്ട്. 4-4 3-6 വിഷ്ണു വിനോദിൻ്റെ ബാറ്റിംഗിൽ നിന്നും വന്നിട്ടുള്ളത്. ശ്രേയസ് ഗോപാൽ ആവട്ടെ 24 പന്തിൽ നിന്നും 13 റൺസെടുത്ത് പുറത്തായി. അഖിൽ സരേറ 41 പന്തിൽ നിന്നും 18 റൺസെടുത്ത് വിഷ്ണു വിനോദിന് മികച്ച പിന്തുണയാണ് താരം നൽകിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു വിനോദിനാവട്ടെ ഈ ഒരു വിജയ ഹസാരെ ട്രോഫിയിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ മൂന്നാം മത്സരം ഒഡീഷയ്ക്കെതിരെ താരത്തിന് അർദ്ധ സെഞ്ചുറി നേടാൻ സാധിച്ചു. വിഷ്ണു തിരികെ ഫോമിലേക്ക് തിരിച്ചെത്തിയത് കേരള ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ഇനി കേരളത്തിന് വേണ്ടി ബാറ്റിങ്ങിന് ഇറങ്ങാനുള്ളത് വൈശാഖ് ചന്ദ്രൻ, അഗീൻ, ബേസിൽ തമ്പി, ബാബ്ദുൽ ബാസിദ് പി എ താരങ്ങളാണ്. കേരളവും ഒഡീഷയും തമ്മിലുള്ള മത്സരത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി നൽകുന്നതായിരിക്കും.